കോവിഡ് കാലത്തെ ലോകത്തിന് സംരക്ഷണമേകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ആദരവർപ്പിച്ച് പ്രവാസി കൂട്ടായ്മ മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയാണ് ലോകത്താകെയുള്ള ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്നതിനായി ഓൺലൈൻ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഉപജീവനത്തിനായി ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് കേരളത്തിന്റെ പുറത്തും ഇന്ത്യയ്ക്ക് പുറത്തും ജോലി തേടിപ്പോയ മൈലപ്ര എന്ന കൊച്ചുഗ്രാമത്തിൽ മൈലപ്ര പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോകമാകെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു പ്രത്യേക സൂം മീറ്റിംഗിലൂടെയായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ഒമാൻ ബദർ അൽസാമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിലെ ഇ എൻ ഡി സർജനായ ഡോക്ടർ പോൾ അബ്രഹാം ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ തുടങ്ങി വെച്ച ഈ ഒരു പ്രവർത്തനം എല്ലാ വർഷങ്ങളിലും തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് ഇനിയും ആതുര സേവന രംഗത്ത് ജോലി ചെയ്യുന്നവരെ അനുമോദിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ട് നൽകുവാനും ഈ കൂട്ടായ്മ മുൻകൈയെടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളായ ഡോക്ടർ നോയൽ മാത്യു ഡോക്ടർ ഗ്രേസ് ജോൺസ് എന്നിവർ മുഖ്യ സന്ദേശം നൽകി ബന്ധങ്ങൾക്കും നമ്മുടെ സ്വന്തങ്ങൾക്കും അപ്പുറമുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയായി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഒരു ഒരു ഒന്നിച്ചു കൂടാനും സ്വറ പറയാനും ഉള്ള ഒരു 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 കൂട്ടായ്മയായി ഈ പ്ലാറ്റ്ഫോം സൂം പ്ലാറ്റ്ഫോമും വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഈ കാലം മാറിയപ്പോൾ കോലം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇങ്ങനത്തെ പുതിയ സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് ആരോഗ്യ പ്രവർത്തകർ COVID-19 എന്ന മാരക വിപത്തിലും ചങ്കുറപ്പോടെ നേരിടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഉറ്റവരെയും ഉടയവരെയും ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ മരണം തൊട്ടരികൾ ഉണ്ടെന്നറിഞ്ഞിട്ടും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആത്മവിശ്വാസത്തിന്റെ ഒരു ചെറു പുഞ്ചിരി തൂകി നൽകുന്ന നമ്മുടെ പ്രിയ മാലാകന്മാർക്ക് പ്രവാസി മൈലപ്ര സൗഹൃദ കൂട്ടായ്മയുടെ 1000 കുപ്പുകൾ അഭയമാ സാക്ഷിയ സഹനത്തിൻ പടവുകളേറും ദൈവത്തിന്റെ സ്വന്തം മാലാകമാ ദൈവത്തിന്റെ നാളിൻ തുടർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കൂട്ടായ്മയിലെ അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കൂട്ടായ്മയിലെ അംഗങ്ങളായ മുരളി എസ് പണിക്കർ ഡെബി തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായ്മയുടെ ഫേസ്ബുക്ക് പേജിൽ തത്സമയം സ്നേഹാദര ചടങ്ങ് കാണുവാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട